വിശ്വപ്രസിദ്ധ കരിവീരനും ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയുമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തട്ടകഥ പൂരവും വേലയുമായി. ഫെബ്രുവരി 12 പൂരം, 13 വേല നടക്കും. ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ തട്ടകം ആഹ്ലാദ നിറവിലാണ്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരുന്നെത്തുന്ന ആഘോഷ ആരവങ്ങളെ തങ്ങളുടേതാക്കാൻ ഓരോ ഉത്സവപ്രേമിയും തയ്യാറെടുത്തു കഴിഞ്ഞു. തന്റെ പ്രജകളെ കാണാൻ തട്ടകത്തമ്മ ചൊവ്വാഴ്ച പുറപ്പെട്ടു. ഇനിയുള്ള 18 വിവിധ ദേശങ്ങളിലെ ഭവനങ്ങളിലെത്തി വിശ്വാസികൾക്ക് അനുഗ്രഹ പുണ്യം പകർന്നു നൽകും. പറവറപ്പാട് ഉത്സവ ഭക്തി ആവേശനവിൽ നടന്നു. പൂരത്തിനും കൊടിയേറി. ചൊവ്വാഴ്ച കാലത്ത് പാരമ്പര്യ അവകാശി പാടാശ്ശേരി ജൈനും ഇളയത് സുരേഷും ചേർന്നാണ് കൊടിയേറ്റം നടത്തിയത്. പ്രസിഡന്റ് PB ബിനോയ്, സെക്രട്ടറി കെ രവീന്ദ്രൻ, ഗജാൻജി KV സിദ്ധാർത്ഥൻ നേതൃത്വം നൽകി. ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട പറ കീഴ്മുണ്ടയൂർ മനപരിസരം, ചൂരക്കാട്ടുകര, വടക്കുംഭാഗം, കിഴക്കുമുറി, നട്ടാക്ക് വഴി മടത്തിൽ വീട്ടിലെത്തി സമാപിച്ചു. കീഴ്മുണ്ടയൂർ മനക്കിലായിരുന്നു ഉച്ചവിശ്രമം. ബുധനാഴ്ച ക്ഷേത്രമൈതാനം തെക്കുംഭാഗം കീഴൂട്ട് വീട് മുതൽ ഹൈസ്കൂൾ റോഡ് തെക്കുംഭാഗം പാണ്ഡ്യത്ത് വീട് വഴി പേരാത്രിക്കോവ് റോഡിന്റെ ഇരുവശവും പേരാത്രിക്കോവ് ക്ഷേത്ര പരിസരം കിഴക്കുമുറി വടക്കുംഭാഗം കക്കാട് വഴി ചെറുവള്ളി വീട് വരെയുമാണ് പറയെത്തുക. കാഞ്ഞങ്ങാട്ട് വീട്ടിൽ ഉച്ചഭക്ഷണവും ചെറുവള്ളി വീട്ടിൽ അത്താഴപ്പറയും ക്രമീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച പടയെടുത്ത് മനപരിസരത്ത് നിന്ന് ആരംഭിച്ച് പുതൂർ വഴി പട്ടത്താഴം, ഭാവന യുവജന സമാജം, കീഴൂട്ട് വഴി പുറത്തൂർ വീട് വരെയാണ് പറയെത്തുക. പുതൂർ പത്മാവതി അമ്മയുടെ വീട്ടിലാണ് ഉച്ചഭക്ഷണം. പുറത്തൂർ രാമൻ നായരുടെ വസതിയിൽ അത്താഴപ്പറ നടക്കും.